22 ശതമാനം മുതൽ 65 ശതമാനം വരെ അൺലിമിറ്റഡ് ഓഫർ. സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ മിതമായ നിരക്കിൽ. ഇൻഫോർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. തേജസ്വിനി പുഴയിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് ചെറുപുഴയിലെ ടൂറിസം സാധ്യതകൾക്ക് തിരിച്ചടിയാകുന്നു. സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെയുള്ളവർ മാലിന്യം നിക്ഷേപിച്ച് പുഴയെ മലീമസമാക്കുന്നതാണ് ടൂറിസത്തിന് വെല്ലുവിളിയാകുന്നത്. കണ്ണൂർ ജില്ലയിൽ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങളിലൊന്നാണ് ചെറുപുഴ. സാഹസിക ജലയാത്ര, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്, കയാക്കിംഗ് തുടങ്ങി നിരവധി പദ്ധതികൾ തേജസ്വിനി പുഴയെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്നവയാണ്. പലപ്പോഴായി ഇത്തരത്തിലുള്ള പദ്ധതികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയെങ്കിലും ഇവയൊന്നും പിന്നീട് പ്രാവർത്തികമാക്കാറില്ല. എന്നാൽ ചെറുപുഴ പഞ്ചായത്തിലെ ടൂറിസം വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതോടെ ചെറുപുഴയിലെ ടൂറിസം സാധ്യതകൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജനതയുള്ളത്. ഇത്തരത്തിലുള്ള ടൂറിസം പദ്ധതികൾക്ക് വില്ലനായി മാറുന്നതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് പുഴയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ തന്നെയാണ്. മഴ തുടങ്ങിയാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉപേക്ഷിക്കുന്ന തുണികൾ, വീട്ടുപകരണങ്ങൾ, മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്നിവ തള്ളുന്നത് തേജസ്വിനി പുഴയിലേക്കാണ്. ഇവ പുഴയിൽ അടിഞ്ഞുകൂടുകയും പുഴയുടെ തീരത്തുള്ള മരച്ചില്ലകളിലും മരക്കൊമ്പുകളിലും തങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കാൻ പഞ്ചായത്ത് സംവിധാനമൊരുക്കിയിട്ടും ഇത് ഉപയോഗിക്കാത്തതും മാലിന്യങ്ങൾ പുഴയിലെത്താൻ കാരണമാകുന്നുണ്ട്. പുഴയുടെ തീരത്തുനിന്നും മദ്യപിക്കുന്ന സംഘങ്ങൾ കുപ്പികളും ഭക്ഷണപ്പൊതികളും അവശിഷ്ടങ്ങളും വലിച്ചെറിയുന്നതും മാലിന്യങ്ങൾ നിറയുന്നതിൻ്റെ പ്രധാന കാരണമാണ്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് പുഴയിലെ മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതായും പരാതിയുണ്ട്. വീണ്ടും ഇതാവുന്നില്ല. അതിൽ പുഴയിലെ ആഴം തന്നെ ഇത് കുറഞ്ഞു. ഇത് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് മണൽ അടിഞ്ഞുകൂടി, കച്ചറുകളൊക്കെ അടിഞ്ഞുകൂടിയിട്ട് ഇതിലുണ്ടാകുന്ന മത്സ്യങ്ങൾക്കും എല്ലാം തന്നെ താറാറില്ലേ. അത് മൊത്തമായിട്ട് ഇതായില്ലേ മാലിന്യം. അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് സംഭവമായിട്ട്. പക്ഷേ ആരും ഒരു ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങളൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. അങ്ങനെ ഒഴുകി ഒഴുകി വരുന്നു. ആ സൈഡിൽ നിന്നൊക്കെ ഒരു പ്രാവശ്യം ഞാൻ വരുമ്പോൾ ആൾക്കാർ സൈഡിൽ ഒക്കെ തള്ളുകയാണ്. അപ്പം മഴ വന്നപ്പോൾ നേരെ താഴേക്ക് പോയി കംപ്ലീറ്റ് ആയിട്ട്. ആ അതൊരു നഗ്ന സത്യമാണ്. മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും പുഴയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്താൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചെറുപുഴയിലെ നിവാസികൾ. ഇത്തരത്തിൽ ടൂറിസം സാധ്യത വർദ്ധിപ്പിച്ചാൽ മലയോര മേഖലയുടെ വികസന സാധ്യതകളും വർദ്ധിക്കും. ഇത് പ്രദേശത്ത് തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നതിനും കാരണമാകും. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഇൻഫോർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് കാക്കിയംചാൽ ചെറുപുഴ. കുറഞ്ഞ കാലയളവിൽ തന്നെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ച സ്ഥാപനം. വിജയകരമായ രണ്ടാം വർഷത്തിലേക്ക് ഗ്രോഹേ, ഷെറ, ഹാവൽസ്, പാരിവെയർ, ഫിലിപ്സ്, പോളിക്യാബ്, ഇലീസ്, ജോൺസൺ, ഓറിയൻ, ഷ്നൈഡർ, ഫിനോലെക്സ്, സുപ്രീം, അപ്പാർ, CRI, ജാഗ്വർ, GM തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ഗുണനിലവാരമുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം.